ഭയങ്കര ത്രോട്ട് ഹ്യൂമറാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് ചിരിച്ച് വഴിയാണ്. ഓ, ഞാൻ സിംഗിൾ ആയിട്ടാ വന്നത്. നമ്മൾ റോം കോം ആണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഗിരീഷ് ഷെടിയുടെ മേക്കിങ്ങും എല്ലാം ഭയങ്കര. പുള്ളിയുടെ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് ഒരു പടി മേളിൽ പോയെന്ന് എനിക്ക് തോന്നി. മേക്കിംഗ് ആണെങ്കിലും ഭാവന സ്പീഡ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര റിച്ച് ആയിരുന്നു. ആ ഉണ്ട് ഇത് ത്രൂഔട്ട്. ആ അതില് സൈഡ് കിക്കല്ലേ, ആദ്യത്തെ രണ്ട് പടങ്ങളിലും പുള്ളി സൈഡായിട്ട് റോളായിരുന്നു. ഇതിൽ ത്രൂഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. മമിതയും നസ്ലിനും ഭയങ്കര അസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ കപ്പിൾസ് അല്ല, ആക്ച്വലി യൂത്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പടമാണ്. പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടും, ഭയങ്കര ത്രൂഔട്ട് ഹ്യൂമറാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് ചിരിച്ച് വഴിയാണ്. ആ അത്ര എൻജോയ് ചെയ്യാനുണ്ട്, ഭയങ്കര സാർ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മള് ത്രൂഔട്ട് ഇങ്ങനെ കണ്ടു. ആ തണ്ണീർമത്തൻ്റെ ഒരു സ്കൂൾ കാലഘട്ടമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മെച്ചുവറായിട്ടുള്ള ഒരു പ്രണയം. ആ അതെ അതെ, ഇപ്പോഴത്തെ ആ റോം കോം ആണ്, റൊമാൻറ്റിക് കോമഡി. ആ പിന്നെ അടിപൊളിയായിട്ട് ത്രൂഔട്ട് ചിരിയാണ്. എന്നാലും നമുക്ക് ആ ഒരു പ്രേമത്തിന്റെ ഒരു ഒരു ഇതും കിട്ടുന്നുണ്ട്, റൊമാൻറ്റിക് ഒരു പരിപാടിയും കിട്ടുന്നുണ്ട്. നല്ല രസമാണ്, നല്ല പടമായിരുന്നു. നല്ല അല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ്. കപ്പിളായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എല്ലാവരായിട്ടും വന്ന് കാണാൻ പറ്റുന്നു. ഓ, ഞാൻ സിംഗിൾ ആയിട്ടാ വന്നത്. ഫണ്ണുണ്ട്, ഭയങ്കര വൻ കോമഡി അല്ല, ഫണ്ണാണ്. പക്ഷെ അല്ലല്ല, അതുപോലെ ഇല്ല ഇല്ല, ആ ഒരു മോഡൽ ഇത് വേറൊരു മോഡലാണ്. എന്നാലും ഫ്രണ്ട്സ് ഫണ്ണ് അവരായിട്ടുള്ള ഒരു എൻജോയ്മെന്റ്. ആ കുഴപ്പമില്ലായിരുന്നു, കോമഡി കുറെ ഉണ്ടായിരുന്നു. ആ ഉണ്ട്, പ്രണയമാണോ? ആ മോസ്റ്റ്ലി അതാണ്. അതിന്റെ കുറെ ഫണ്ണും കാര്യങ്ങളും, ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതും ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് കൂടെ. സൂപ്പർ. അങ്ങനല്ല, ഇത് ഡിഫറെന്റ് ആയിട്ട് തോന്നി. എന്നുവെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പും ലവും കൂടെ ഉള്ള ഒരു ഫാമിലിയുടെയും കാണിക്കുന്നുണ്ട്, നായികയുടെ ഫാമിലിയുടെ ഒക്കെ. ഇറ്റ് വാസ് ഗുഡ്. ആ ഫീൽ ഗുഡ് മൂവി ആണ്, പുള്ളിയുടെ ഒരു ആ പരിപാടി തന്നെ. പക്ഷെ നമ്മൾ തണ്ണീർമത്തനിലൊക്കെ കണ്ട പോലത്തെ ഒരു പടം, കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പടമാണ്. പിന്നെ നസ്ലിന്റെ പെർഫോമൻസ്, എല്ലാ ടൈം പെർഫോമൻസ് വൈസ് ഒക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു എന്താ ആ ഒരു ടീനേജ് ലവ് ഒക്കെ എന്നൊക്കെ പറയാവുന്നൊരു പടമാണ്. ഒരു ടീനേജ് നല്ലൊരു 24 ഒക്കെ പ്രായമുള്ള കുറച്ച് ആളുകളുടെ പ്രേമവും അവരുടെ ലൈഫൊക്കെയാണ്. തണ്ണീർമത്തം പോലെയല്ല, അതെ അതെ, നമുക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. അതെ അതെ, ലാഗൊന്നുമില്ല, കോമഡി ഒക്കെ ഉണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോയുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഉണ്ട് പടം പടത്തിന്. ആ ഒരു അവരുടെ ഒരു അവരുടെ നല്ല പടമാണെങ്കിലും മോശം പടമാണെങ്കിലും അവരുടെ ഒരു ഇതുണ്ടോ, സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട് പടം. നല്ലൊരു പടമായിരുന്നു, നല്ലൊരു പടം, നല്ലൊരു കോമഡി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടമാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നസ്ലിൻ്റെ അഭിനയം ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമായിരുന്നു. നസ്ലിൻ ലീഡിങ് റോളിൽ വരുന്ന ആദ്യത്തെ പടമല്ലേ? അതെ. കൊള്ളാം, എന്ന് വെച്ചാൽ ബോറടിക്കത്തില്ല. അത്യാവശ്യം റെഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. നല്ല കൊള്ളാം, നല്ല അഭിനയമായിരുന്നു, ഇഷ്ടപ്പെട്ടെന്തായാലും ഈ പടം.